ഫിലിം ഗ്യാരേജ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ഫിലിം ഗ്യാരേജ് എന്ന ചാനലിൽ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അല്പം ലെങ്ത് കൂടുതലായിരിക്കുമെന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ എന്താണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, 2010 മുതൽ 2019 വരെയുള്ള നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമകളിലൂടെയുള്ള ഒരു നോട്ടമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും നോക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. ഓരോ കാലങ്ങളും അല്ലെങ്കിൽ ഓരോ വർഷങ്ങളും നമ്മുടെ ഈ രണ്ട് മഹാനടന്മാർക്ക് എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് പ്രധാനമായിട്ടും നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുന്നത്. വീഡിയോയുടെ അവസാനം വരെ എല്ലാവരും കാണുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വൈകാതെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയുടെ ആദ്യ ഹാഫിൽ നമ്മൾ എടുക്കുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ 2010 മുതൽ 2019 വരെയുള്ള കാലഘട്ടം എത്രത്തോളം മികച്ചതായിരുന്നു എന്ന് നമ്മൾ നോക്കുകയാണ്. 2001 മുതൽ 2009 വരെയുള്ള മമ്മൂക്കയുടെ ചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 2010 മുതൽ 2019 വരെയുള്ള കാലഘട്ടം മമ്മൂക്കയ്ക്ക് മികച്ചതായിരുന്നു എന്ന് എടുത്തു പറയാം. ഇതിൽ പ്രധാനമായിട്ടും എടുക്കുകയാണെങ്കിൽ 2010 വന്ന പോക്കിരി രാജ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെയാണ് മമ്മൂക്ക തൻ്റെ വർഷം ആരംഭിച്ചത്. അതിനു പിന്നാലെ ആ വർഷം തന്നെ ദ്രോണ പോലെയുള്ള ഒരു സിനിമയിൽ മികച്ചൊരു പ്രകടനം മമ്മൂക്ക നടത്തുകയുണ്ടായി. പിന്നാലെ 2010 ലും 2011 ലുമായി തിയേറ്ററുകളിലേക്കെത്തിയ ഒട്ടേറെ സിനിമകൾ തിയേറ്ററുകളിൽ പരാജയമായിട്ടുണ്ട്. ഇതിനിടയിൽ ഹിറ്റുകളുമുണ്ട്, അവയൊന്നും നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. പിന്നീട് ഒരു മികച്ചൊരു വിജയം നേടിയ സിനിമയാണ് 2013 പുറത്തിറങ്ങിയ ഇമ്മാനുവൽ എന്ന സിനിമ. ഒരു കുടുംബ ചിത്രമായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. മികച്ച ഒരു പ്രകടനമാണ് ഈ ഒരു സിനിമ നമ്മുടെ ബോക്സ് ഓഫീസിൽ നടത്തിയത്. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ഒരു വലിയൊരു വിജയ സിനിമയ്ക്ക് ശേഷം പിന്നീട് തിയേറ്ററുകൾ എത്തിയ ഒട്ടുമിക്ക മമ്മൂട്ടി ചിത്രങ്ങളും പരാജയപ്പെടുകയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം 1.5 വർഷത്തോളം മമ്മൂക്കയുടെ മിക്ക ചിത്രങ്ങളും തിയേറ്ററുകളിൽ പരാജയമായി പോകുന്നതാണ് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിച്ചത്. വർഷത്തിലെ 1-ഓ 2-ഓ വിജയങ്ങൾ മാത്രമായിരുന്നു മമ്മൂക്കയ്ക്ക് ചില സിനിമകളിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. അതിനിടയിൽ വലിയ വലിയ സിനിമകളുടെ ഒരു പ്രൊജക്റ്റ് ഒക്കെ വന്നപ്പോൾ, അതായത് മെമ്മറീസ്, ദൃശ്യം പോലെയുള്ള സിനിമകളൊക്കെ മമ്മൂക്കയെ തേടിയെത്തിയപ്പോൾ അതെല്ലാം റിജക്ട് ചെയ്യുന്ന ഒരു പരിപാടിയും നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ഈ ഒരു വലിയൊരു പരാജയ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഒരു വലിയൊരു വിജയം മമ്മൂക്കയെ തേടിയെത്തിയത് 2014 ഓണക്കാലത്തായിരുന്നു. മോഹൻലാലിന്റെ പെരുച്ചാഴിക്കൊപ്പം തിയേറ്ററുകളിലേക്ക് എത്തിയ രാജാതി രാജ എന്ന സിനിമയിലൂടെ മമ്മൂക്കയുടെ പഴയ ബോക്സ് ഓഫീസ് പവർ നമ്മൾ വീണ്ടും തിരിച്ചറിയുകയാണ് ആ സമയത്ത് ഉണ്ടായത്. വലിയൊരു വിജയം തന്നെയായിരുന്നു ഈ ഒരു രാജാതി രാജ എന്ന സിനിമ നേടിയെടുത്തത്. അജയ് വാസുദേവാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഈ ഒരു വിജയത്തിന് ശേഷം പിന്നീട് മമ്മൂക്കയെ തേടിയെത്തിയത് മികച്ച നല്ല സിനിമകളാണ്. പത്തേമാരി, വർഷം, മുന്നറിയിപ്പ് തുടങ്ങി നല്ല നല്ല സിനിമകൾ, പുതിയ നിയമം പോലെയുള്ള സിനിമകളൊക്കെ മമ്മൂക്കയെ തേടിയെത്തിയത് ഈ ഒരു രാജാതി രാജ എന്ന സിനിമയുടെ വലിയൊരു വിജയത്തിന് ശേഷമാണ്. അവയെല്ലാം തന്നെ നല്ലൊരു വിജയമാവുകയും അതിനോടൊപ്പം തന്നെ മമ്മൂക്കയുടെ മികച്ച കഥാപാത്രങ്ങളെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചതും നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. ഈ ചിത്രങ്ങൾക്കിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തി വലിയൊരു വിജയം നേടിയ മറ്റൊരു ചിത്രമാണ് 2017 തിയേറ്ററുകളിലേക്ക് എത്തിയ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമ. ചിത്രത്തിലെ സ്റ്റൈലിഷ് വേഷം ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയൊരു പ്രശസ്തി തന്നെയാണ് നേടിയെടുത്തത്. ചിത്രം നമ്മുടെ തിയേറ്ററുകളിൽ വലിയൊരു വിജയമായി തന്നെ മാറിയതാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യം ഇല്ല. കേരളത്തിൽ ഉൾപ്പെടെ അന്യനാടുകളിലും വലിയൊരു വിപണി തന്നെയാണ് ചിത്രം നമ്മുടെ ബോക്സ് ഓഫീസിൽ കുറിച്ചത്. ഈ ഒരു വലിയൊരു വിജയ സിനിമയ്ക്ക് ശേഷം അതേ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ പുള്ളിക്കാരൻ, സ്റ്റാറാ, അതിനോടൊപ്പം തന്നെ പുത്തൻപണം തുടങ്ങിയ ചില പരാജയങ്ങൾ ഉണ്ടെങ്കിലും 2018 വീണ്ടും മറ്റൊരു വിജയത്തിലൂടെ മമ്മൂട്ടി തന്റെ ബോക്സ് ഓഫീസ് പവർ വീണ്ടും തെളിയിച്ചു. മാസ്റ്റർ പീസ് എന്ന സിനിമ വലിയൊരു വിജയം തന്നെയാണ് നമ്മുടെ ബോക്സ് ഓഫീസിൽ കുറിച്ചത്. അതിനുശേഷമുള്ള വർഷം 2018 എന്ന വർഷം ഒട്ടേറെ മലയാളം സിനിമകളാണ് മമ്മൂട്ടി മലയാളം സിനിമയിൽ ചെയ്തത്. 2018 എന്ന വർഷത്തില് മമ്മൂക്കിക്ക് വലിയൊരു വിജയം സമ്മാനിച്ചത് അബ്രഹാമിന്റെ സന്തതികൾ എന്ന സിനിമയായിരുന്നു. ചിത്രം വലിയൊരു കോടിക്കിലുക്കം തന്നെയാണ് നമ്മുടെ ബോക്സ് ഓഫീസിൽ സൃഷ്ടിച്ചത്. അബ്രഹാമിന്റെ സന്തതികൾ ഇറങ്ങിയ അതേ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ പരോള്, അങ്കിള്, സ്ട്രീറ്റ് ലൈറ്റ്, കൊട്ടനാടൻ ബ്ലോഗ് തുടങ്ങിയ സിനിമകളൊന്നും വലിയൊരു പ്രകടനം നമ്മുടെ ബോക്സ് ഓഫീസിൽ നടത്തിയുമില്ല. പിന്നീടുള്ള വർഷം, അതായത് 2019 എന്ന ഈ ഒരു നൂറ്റാണ്ടിലെ അവസാനത്തെ വർഷത്തില് വലിയൊരു മികച്ചൊരു പ്രകടനം തന്നെയാണ് നമ്മുടെ മമ്മൂക്ക ബോക്സ് ഓഫീസിൽ നടത്തിയത്. മലയാളത്തിലും അന്യഭാഷയിലുമായി ഏകദേശം 7-ഓളം സിനിമകൾ, അതിൽ 2 ചിത്രങ്ങൾ 100 കോടി ക്ലബിലും 1 ചിത്രം 50 കോടി ക്ലബിലും കയറി. വലിയൊരു നേട്ടം തന്നെയാണ് 2019 എന്ന ഈ ഒരു വർഷം മമ്മൂക്ക നേടിയെടുത്തിരിക്കുന്നത്.
2019 എന്ന വർഷത്തിലെ പേരൻപ എന്ന സിനിമയിലൂടെയാണ് മമ്മൂക്ക തുടക്കമിട്ടത്. പിന്നീട് ഉണ്ട, യാത്ര, മധുരരാജ, അതിനോടൊപ്പം തന്നെ മാമാങ്കം, ഗാനഗന്ധർവൻ, 18-ാം പടി എന്ന ചിത്രത്തിലെ ഗസ്റ്റ് റോള് തുടങ്ങി മികച്ച കഥാപാത്രങ്ങൾ ഈ വർഷം മമ്മൂക്ക ചെയ്തെടുത്തു. ഏറ്റവും ഒടുവിൽ ഇതാ തിയേറ്ററുകളിലേക്കെത്തിയ മാമാങ്കം എന്ന സിനിമയിലെ വ്യത്യസ്ത കഥാപാത്രവുമായിട്ട് മമ്മൂക്ക മിന്നി നിന്നു എന്ന് എടുത്തു പറയാം. ഈ ഒരു വീഡിയോയുടെ ആദ്യ ഹാഫ് പറയും 2010 മുതൽ 2019 വരെയുള്ള വർഷം മമ്മൂക്കയ്ക്ക് എങ്ങനെയായിരുന്നു എന്നത്. ഏതൊരു നടനും ജയവും പരാജയവും ഉള്ളത് പോലെ തന്നെ നമ്മുടെ മമ്മൂക്കയ്ക്കും ജയവും പരാജയവും ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് 2015 മുതൽ 2019 വരെയുള്ള മമ്മൂക്കയുടെ കരിയറാണ്. മികച്ച ഒരു കരിയർ ആയിരുന്നു എന്ന് എടുത്തു പറയാം. 69-ാം വയസ്സിലേക്ക് കടക്കുന്ന അദ്ദേഹം ഇന്നും നമ്മുടെ മലയാളം സിനിമാ ഇൻഡസ്ട്രിയുടെ തലപ്പത്ത് മിന്നി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ 2010 മുതൽ 2019 വരെയുള്ള കാലഘട്ടം നാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി ലാലേട്ടന്റെ 2010 മുതൽ 2019 വരെ എങ്ങനെയായിരുന്നു എന്നാണ് നാം നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ലാലേട്ടന്റെ 2010 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തെ പറ്റി നാം ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കുറച്ച് വലിയൊരു വർഷങ്ങളാണ് 2013, 2016, ഇപ്പോഴത്തെ 2019 എന്നീ വർഷങ്ങൾ. ഈ വർഷങ്ങളിൽ മലയാളം സിനിമയ്ക്ക് പുതിയ പുതിയ റെക്കോർഡുകളും പുതിയ പുതിയ നേട്ടങ്ങളും ലാലേട്ടൻ സ്വന്തമാക്കി തന്നു എന്നതിൽ യാതൊരു സംശയവും വേണ്ട. 2010 മുതൽ 2012, 2013 വരെയുള്ള കാലഘട്ടത്തിൽ വലിയ വലിയ വിജയങ്ങളൊന്നും ലാലേട്ടനെ നേടിയെടുക്കാൻ സാധിച്ചില്ല എങ്കിലും റൺ ബേബി റൺ, സ്പിരിറ്റ്, അതിനോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് തുടങ്ങി ചെറിയ വലിയ ഹിറ്റുകളൊക്കെ ലാലേട്ടൻ ആ വർഷങ്ങളിൽ നേടിയെടുത്തു. പിന്നീട് 2011, 2012, 2013 കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് മോശം വർഷങ്ങൾ തന്നെയായിരുന്നു കടന്നുപോയത് എന്ന് എടുത്തു പറയാം. പിന്നീട് ലാലേട്ടന് തന്നെ മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു വർഷമാണ് 2013. 2013 ഡിസംബർ 20-ാം തീയതി തിയേറ്ററുകളിലേക്കെത്തിയ ദൃശ്യം എന്ന സിനിമ നമ്മുടെ മലയാളികൾ ആരും തന്നെ മറക്കില്ല. വലിയൊരു ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്താതിരുന്ന ഈ ഒരു ദൃശ്യം എന്ന സിനിമ നമ്മുടെ മലയാളം സിനിമയ്ക്ക് പുതിയൊരു വിപണി തന്നെയാണ് സൃഷ്ടിച്ചെടുത്തത്. മലയാളം സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയമായി ചിത്രം മാറുകയും ചെയ്തു. പിന്നീട് 2014, 2015, 2016 വർഷങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ വലിയ പരാജയങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലെ ചെറിയ വലിയ പരാജയങ്ങളും അതിനോടൊപ്പം തന്നെ വിജയങ്ങളും ലാലേട്ടൻ മലയാളം സിനിമയ്ക്ക് നേടിക്കൊടുത്തു എന്ന് എടുത്തു പറയുന്നു. ആ സിനിമകളൊക്കെ ഏതെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. എന്നാൽ പിന്നീട് 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ ഒപ്പം എന്ന സിനിമയിലൂടെ ദൃശ്യം എന്ന സിനിമയ്ക്ക് ശേഷം വലിയൊരു വിജയം നേടുന്ന മറ്റൊരു മലയാളം സിനിമയായി ഒപ്പം എന്ന സിനിമ മാറിയതോടെ വലിയൊരു നേട്ടം തന്നെയാണ് മലയാളം സിനിമയ്ക്ക്, അല്ലെങ്കിൽ മലയാളം സിനിമാ ഇൻഡസ്ട്രിക്ക് ലാലേട്ടൻ നേടിത്തന്നത്. അതേ വർഷം തന്നെ ഒപ്പം എന്ന സിനിമയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ പുലിമുരുകൻ എന്ന ബ്രഹ്മാണ്ട ചിത്രം മലയാളം സിനിമയ്ക്ക് ചെറിയ നേട്ടമൊന്നുമല്ല നേടിത്തന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. വൈശാഖിന്റെ സംവിധാനത്തില് ടോമിച്ചൻ മുളകുപാടം സംവിധാനം ചെയ്ത ഏകദേശം 25 കോടോളം മുടക്ക് മുതലില് തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ഒരു പുലിമുരുകൻ എന്ന സിനിമ നമ്മുടെ മലയാളം സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് നേടിയത് ഏകദേശം 100 കോടിയിലധികം രൂപയാണ്. മലയാളം സിനിമയ്ക്ക് പുതിയൊരു വലിയൊരു വിജയവും അതിനോടൊപ്പം തന്നെ കണ്ടഞ്ചിപ്പിക്കുന്ന വിജയവുമായി ഈ പുലിമുരുകൻ എന്ന ബ്രഹ്മാണ്ട ചിത്രം മാറി. അതിനുശേഷം വലിയ വലിയ ബിഗ് ബഡ്ജറ്റിലെ മലയാളം സിനിമാ ഇൻഡസ്ട്രിയിലെ സിനിമകൾ വരാനായിട്ട് ലാലേട്ടനിലൂടെ സാധിച്ചു എന്ന് എടുത്തു പറയാം. വലിയൊരു ബഡ്ജറ്റിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ വില്ലൻ എന്ന സിനിമ പരാജയപ്പെട്ടപ്പോൾ കുടുംബ പ്രേക്ഷിത സിനിമയായ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമ വലിയൊരു വിജയമായി നമ്മുടെ തിയേറ്ററുകളിൽ മാറി. അതേസമയം 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന സിനിമ പരാജയപ്പെടുകയും ചെയ്തു. 2018 എന്ന വർഷത്തിലേക്ക് വരികയാണെങ്കിൽ പുതിയൊരു ലുക്കിലാണ് നമ്മുടെ മലയാളം സിനിമയിൽ ലാലേട്ടൻ സിനിമകളിൽ അഭിനയിച്ചത്. നീരാളി, ഡ്രാമ തുടങ്ങിയ സിനിമകൾ പരാജയപ്പെട്ടെങ്കിലും ഗസ്റ്റ് റോളിലെത്തിയ ഇത്തിക്കര പകി വേഷധാരിയായിട്ടെത്തിയ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമ വലിയൊരു വിജയം നേടുകയും അതിനോടൊപ്പം തന്നെ ലാലേട്ടന്റെ മറ്റൊരു ഭാവത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒടിയൻ എന്ന സിനിമ നമ്മുടെ തിയേറ്ററുകളിൽ വിജയിച്ച മറ്റൊരു ചിത്രമായി മാറുകയും ചെയ്തു. ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുൻപ് എങ്ങനെയെല്ലാം വിജയിക്കാം എന്ന ഈ ഒരു ഒടിയൻ എന്ന സിനിമയിലൂടെ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി പഠിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഈ ചിത്രത്തിന് വേണ്ടി ലാലേട്ടൻ എടുത്ത ആ ഒരു ഡെഡിക്കേഷനെ കുറിച്ച് എത്രത്തോളം വലിയൊരു വാക്ക് പറഞ്ഞാലും മതിയാവില്ല എന്ന് എടുത്തു പറയുന്നു. പിന്നാലെ 2019 എന്ന വർഷം മലയാളം സിനിമയിലെ പുതിയ റെക്കോർഡ് കുറിച്ച് നമ്മുടെ ലൂസിഫർ തിയേറ്ററുകളിലേക്ക് എത്തി. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിലെ മുരളിഗോപി തിരക്കഥ എഴുതിയ ഈ ഒരു ലൂസിഫർ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത് വലിയൊരു ഹൈപ്പില്ലാതെയാണ്. എന്നാൽ തിയേറ്ററുകളിലേക്ക് എത്തിയതിന് ശേഷം വലിയൊരു വിജയമായി മലയാളം സിനിമ കണ്ടതിൽ വെച്ച് വലിയൊരു വിജയമായാണ് ലൂസിഫർ എന്ന സിനിമ നമ്മുടെ തിയേറ്ററുകളിൽ നിന്ന് മടങ്ങിയത്. ചിത്രം മലയാളം സിനിമയിലെ തന്നെ ആദ്യത്തെ 150 കോടി ക്ലബിൽ കയറിയ സിനിമയായി മാറി എന്നത് എടുത്തു പറയുന്നു. ഏതായാലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും 2000 മുതൽ 2019 വരെയുള്ള കാലഘട്ടം എത്രത്തോളം മികച്ചതായിരുന്നു എന്ന്.
രണ്ടുപേരും മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ കാഴ്ചവെച്ചിരിക്കുന്നത്. നിങ്ങൾ ആരുടെ ഫാനും ആയിക്കോട്ടെ, പക്ഷെ 90s മികച്ചു നിന്ന ഈ രണ്ടു പേരും തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി ഭരിക്കുന്നത്. വീഡിയോയിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.